ദയവായി നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കണം. അതുപോലെ തന്നെ മാസ്കുകൾ കൃത്യമായി ധരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവിടെ ഫോട്ടോ എടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന ക്യാമറമാന്മാരോടും അതുപോലുള്ള അവരുടെ കൂടെ വന്നിരിക്കുന്നവരോടുമുള്ള ഒരു അനൗൺസ്മെൻറ്റാണ്. ദയവായി നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കുവാൻ അനുവാദമുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് നിൽക്കുവാനുള്ള അനുവാദം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് ഫോട്ടോകൾ എടുക്കുവാനും ശ്രമിക്കണം. ദയവായി സഹകരിക്കുക.
അത് നിമിത്ത മനുഷ്യൻ അപ്പനെയും അമ്മയെയും ഭാര്യയോടൊപ്പം ചെയ്യും. ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ മേലെ രണ്ടല്ല ഒന്നത്തായി. ആകെ ദൈവം ജീവിച്ചതിനെ മനുഷ്യർ വേർതിരിക്കുന്നു. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. പിന്നെയോ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടുവെന്ന് വേണ്ട പ്രകാരം ചിന്തിച്ച് വിവേകത്തോട് പ്രാർത്ഥനയോട് അതിൽ പ്രവേശിക്കേണ്ടതാണ്. കർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും മനസ്സിലും തമ്മിൽ തമ്മിൽ ഉണ്ടാകേണ്ട ആയുഷ്മാനപ്പെട്ടായ്മയ്ക്ക് ആശ്വാസത്തിന് സഹായത്തിനുമായി വിവാഹം നിയമിക്കുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതി അവരുടെ ആഗ്രഹങ്ങൾ വികാരങ്ങൾ അവന് ശുദ്ധീകരിച്ച് നേർമാറിയിൽ നയിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ പുകഴ്ചയായി കുടുംബങ്ങളിൽ പൈതങ്ങൾ തിരിച്ചു വളർത്തപ്പെടുന്നതിനും വിവാഹത്തിന്റെ ശ്രേഷ്ഠത അപ്രകാരം അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പാടിസ്ഥാനങ്ങളിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാനായി ഇവർ ഇവിടെ വന്നിരിക്കുന്നു. ആയതിനാൽ സഭയുടെ കച്ചവടങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് അനുസരണമായി ഇവർ തമ്മിൽ വിവാഹം ചെയ്തിട്ടുള്ള തന്നതായ കാരണം കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നറിയാം. ആയതിനും ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമിനെ തോമസ് നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കപ്പെടാത്ത ഏതെങ്കിലും കാരണമെന്ന് നിങ്ങൾ ഇരുവിൽ ആരെങ്കിലും അറിയുമെങ്കിൽ ആയിരം ഇപ്പോൾ അറിയിച്ചു പോകണമെന്ന് ദൈവമുമ്പാകെ ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്പക്ഷയായി കാണിക്കുന്നു. I, Thomas Ibe, take you, Jilu Anna Jacob, to be my wife, to have and to hold, from this day forward, for better and for worse, for richer and for poorer, in sickness and in health, to love, cherish, and protect, till death do us apart. According to God's holy law. And to this, I give you my pledge. ജിലുവാകുന്ന ഞാൻ തോമസ് ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ നന്മയിലും
അന്മയിലും തിന്മയിലും തിന്മയിലും സമ്പത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദരിദ്രതയിലും ദീനത്തിലും ദീനത്തിലും സുഖത്തിലും സുഖത്തിലും മരണം നമ്മെ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും രക്ഷിക്കുവാനും എന്റെ ഭർത്താവായി എന്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു ഏറ്റുകൊള്ളുന്നു അതിനായി അതിനായി ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു വാഗ്ദത്തം ചെയ്യുന്നു ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അതിന് സാക്ഷികളുമാകുന്നു കരുണയുള്ള കർത്താവേ, ഈ താലിയെയും മോതിരത്തെയും മന്ത്രകോടിയെയും വാഴ്ത്തണമേ. ഇവയെ നൽകുന്ന നിനമകനും ധരിക്കുന്ന നിനമകളും ദിവ്യസമാധാനത്തിലും അന്യോന്യ വിശ്വസ്തയിലും വസിക്കേണ്ടതിനും തിരുകൃപയിൽ നിലനിൽക്കേണ്ടതിനും നിന്റെ സ്നേഹത്തിൽ ദിനംതോറും ജീവിച്ചു വളരേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയാ മൂലം കൃപ അരുളണമേ. This ring I give you as a sign of our constant faith and abiding love with my body I honor you what I am I give to you what I have I share with you in the name of the Father and of the Son and of the Holy Spirit Amen. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായി ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു എന്റെയും ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശു നായക വന്നാലും എന്ന ഗാനം ആലപിക്കുന്ന സമയത്ത് താലി കെട്ടുന്നതും മന്ത്രകോടി അണിയിക്കുന്നതുമാണ്. Oh, yeah.
വലിയ വീട്ടിൽ ഗ്ലോറിയയിൽ ഡബ്ല്യു ജെ ഐപ്പിൻ്റെയും ജി ബി ഐപ്പിൻ്റെയും മകൻ തോമസ് ഐപ്പും ചെറിയനാട് നാക്കോലിക്കൽ പുളിമൂട്ടിൽ റെജി ജേക്കബ് വർഗീസിൻ്റെയും ഡോക്ടർ ഷേർലി മേരി ജോണിൻ്റെയും മകൾ ജില്ലു അന ജേക്കബും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെയും മുൻപാകെ പരസ്പരമോട് ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിൻ്റെ നിയമവും അനുസരിച്ച് ഇവരിപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. എല്ലാവർക്കും മുട്ടുകളെ മുടക്കി ഓ പെർഫെക്റ്റ് ലവ് എന്ന ഗാനം കായിക സംഘത്തോട് ചേർന്ന് ആലപിക്കാം. പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന തോമസ് ജിലു എന്ന ഈ ദാസരുടെ മേൽ നിന്റെ അനുഗ്രഹത്തെ അയക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളെയും ഉടമ്പടികളെയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ കർത്താവായി യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകലാത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും
കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് 128-ാമത്തെ സങ്കീർത്തനം പ്രാർത്ഥന ഗാനമായിട്ട് ചേർന്ന് ആലപിക്കാം. 128-ാം സങ്കീർത്തനം. നിങ്ങളുടെ കാലുകൾക്ക് വിളക്കും, നിങ്ങളുടെ പാദയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13:4-13 വാക്യങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദ്വേഷം കണക്കിലെടുക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹമൊരു നാളും ഊർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും.
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. പ്രത്യേകിച്ച് ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പമായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള അഭിമന്യ ഡയറക്ടർ ഡോക്ടർ മറി സാബുക്കോശി തിരുമേനി നമ്മോടൊപ്പം ഉള്ളത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. പ്രത്യേകിച്ച് ജൂലിനോടുള്ള ബന്ധത്തിൽ അഭിമന് തിരുമേനി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഈ മാനുവൽ കത്തീഡ്രൽ ദൈവാലയത്തെ സംബന്ധിച്ചിടത്തോളം അഭിമന് തിരുമേനിയുടെ സാന്നിധ്യം ദൈവാലയത്തിന് ഒരു അനുഗ്രഹവും സന്തോഷകരവുമായ ഒരു അനുഭവമാണ്. ദൈവാലയത്തിൻ്റെ പേരിലും വന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും പേരിൽ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പേരിൽ, തിരുമേനിയെയും കൊച്ചമ്മയെയും ഈ വിശുദ്ധ വാസശ്രീയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ റെവറൻ ജിബിൻ തമ്പി അച്ഛൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ബിഷപ്പ് സെക്രട്ടറി ആയിട്ട് അധികാരം മഹാഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഒരു അച്ഛനാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. മാർത്തോമ സഭയിലെ സീനിയർ വൈദികനായ റെവറൻ വെരി റെവറൻ ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ വികാരി ജനറലാണ്. മാർത്തോമ സഭയിലെ വികാരി ജനറലായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. അച്ഛനെയും ദേവാലയത്തിൻ്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തോളും. അതുകൊണ്ട് ഡെന്നി ഫിലിപ്പ് അച്ഛൻ മാർത്തോമ സഭയിലെ അംഗമാണ്. ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. തീർച്ചയായും അച്ഛൻ്റെ സാന്നിധ്യം ഒരു സന്തോഷകരമായ അനുഭവമാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി തീർന്നിരിക്കുന്ന തോമസിനും ജിതുവിനും എല്ലാ ആശംസകളും നേരട്ടെ. അവർക്ക് മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ പ്രകാശം പകരുന്നതിന് വേണ്ടി ദൈവജനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ മറിയൽ സാബുക്കോശി തിരുമേനിയാണ്. തിരുമേനിയെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ അവർക്ക് ആവശ്യമായ ദൈവം നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. ഇന്ന് കുടുംബജീവിതത്തിലൂടെ അതിൻ്റെ ധന്യതയിലേക്ക് വിവാഹ ശുശ്രൂഷയിലൂടെ പ്രവേശിച്ചിരിക്കുന്ന ഈ നവ ദമ്പതികൾക്ക് എല്ലാ നന്മയും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അച്ഛന്മാരുടെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള ആശംസകളും പ്രാർത്ഥനകളും ഈ കുടുംബത്തിന് നേരട്ടെ. രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിൽ വളർന്നു വന്ന തോമസ് ഐപ്പും ജില്ലുവും ദൈവത്തിൻ്റെ വലിയ വിചാരണയാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്കുമിടയായത് ഏറെ സന്തോഷമാണ്. എൻ്റെ ഭാര്യ, സഹോദരി, പുത്രി എന്ന നിലയിൽ ജില്ലുവിൻ്റെയും തോമസിൻ്റെയും ശുശ്രൂഷ അതിൻ്റെ ഭാഗമാകുക എന്നത് ഏറെ സന്തോഷകരം. ഒരു കുടുംബം ക്രിസ്തീയ കുടുംബമായിത്തീരുന്നത് നിങ്ങളുടെ ജീവിതം ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആകുമ്പോഴാണ്. നമുക്ക് എങ്ങനെയും ലോകത്തിൽ ജീവിക്കാം, ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്.
എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കണം എന്ന് തന്നെയാണ്. സാക്ഷ്യമുള്ള കുടുംബജീവിതം എന്ന് ഓർപ്പിക്കുമ്പോൾ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുന്നത് പോലെ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം, ദൈവത്തിൽ അധിഷ്ഠിതമാകണം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അവിടെ മാത്രമേ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതത്തിന് മാത്രമേ അന്യോന്യം സ്നേഹിപ്പാൻ സാധിക്കുകയുള്ളൂ. അന്യോന്യം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അന്യോന്യം ക്ഷമിപ്പാൻ സാധിക്കുകയുള്ളൂ, അന്യോന്യം കരുതുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സിമ്പതി ആവശ്യമില്ല. ബട്ട് യു നീഡ് എംപതി. പങ്കാളിയുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആൻഡ് ട്രൈ ടു അപ്ഹോൾഡ് വൺ അനദർ. കുടുംബജീവിതത്തിൻ്റെ ധന്യതയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൽ സമർപ്പിതരായി ജീവിക്കുക, സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുക, സമൃദ്ധിയിൽ ദൈവത്തെ മറന്നുപോകുവാൻ ഒരിക്കലും ഇടയാകരുത്, പ്രതിസന്ധിയിൽ ദൈവത്തെ സംശയിക്കുവാനും ഇടയാകരുത്. നിങ്ങൾ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണ്. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവർ, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ വളർന്നു വന്നവർ. നിങ്ങൾ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ ആ കുടുംബജീവിതം ഏറ്റവും അർത്ഥവത്തായിത്തീരണമോ? ഞാൻ ആദ്യം ഓർപ്പിച്ച ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രാധാന്യമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോൾ അന്യോന്യം സ്നേഹിപ്പാൻ സാധിക്കണം. അന്യോന്യം സ്നേഹിപ്പാൻ സാധിക്കുമ്പോൾ അന്യോന്യം കുറവുകളെ കണ്ട് നോവിക്കുവാനല്ല പിന്നെയോ, പങ്കാളിയുടെ ബലഹീനതയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. മാതൃകയോടെ ലോകത്തിൽ ജീവിപ്പാൻ സാധിക്കണം. പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മുടക്കം വരുത്തരുത് ജീവിതത്തിൽ. ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളും പ്രഭാതത്തിലും വൈകിട്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക. ദൈവം നിങ്ങൾക്ക് തലമുറകളെ തരുമ്പോൾ അവരെയും ദൈവകൃപയിൽ വളർത്തുവാൻ ശ്രമിക്കണം. നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മളുടെ പേരൻസ് നമുക്ക് തന്ന നല്ല ഗൈഡൻസ്, നല്ല മാതൃക. അതുകൊണ്ട് നമുക്ക് അടുത്ത തലമുറയെ ദൈവം തരുമ്പോൾ അവരെയും ആ ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ കൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം അർത്ഥവത്തായിത്തീരുന്നത് ദൈവവുമായുള്ള സഹവാസത്തിൽ. തോമസിനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ചെന്ന ചെമ്പൂർ പള്ളിയിൽ ചെന്ന ആ പള്ളിയുടെയും ഓർഗനിസ്റ്റായിട്ട് പോയി ചാർജ് എടുത്തു എന്നാണ് മനസ്സിലായത്. പള്ളി കണ്ടെത്തി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവിടെ ചെന്ന് ആ പള്ളിയുടെ ഭാഗമായി തീർന്നു. ജിലുവും സഭയുമായി വളരെ സജീവമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഇരുവരും നിങ്ങളുടെ യാത്ര തുടരുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ സജീവമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നാം ഓർക്കേണ്ടിയിരിക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ഒത്തിരി സ്പീഡിൽ ഓടുന്നൊരു ലോകമാണ്, എല്ലാവർക്കും ബിസി ഷെഡ്യൂൾസാണ്. പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ടൈം സ്പെയർ ചെയ്യുവാൻ സാധിക്കണം. ഞാനതുകൊണ്ട് പറയും, എല്ലാത്തിനും ടൈത്ത് മാറ്റണം. പണത്തിന് മാത്രമല്ല, നീഡ് ടു സെറ്റ് അപ്പാർട്ട് യുവർ ടൈം ഓൾസോ. സമയത്തിൻ്റെയും പത്തിലൊന്ന് വേർതിരിപ്പാൻ സാധിക്കണം. ഇത് സാധിക്കാതെ പോകുന്നതാണ് കുടുംബജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പരാജയം. ആ സമയം വേർതിരിക്കുമ്പോൾ രണ്ട് വിധത്തിലത് പ്രയോജനപ്പെടുന്നു. ഒന്ന്, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾക്ക് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വത്തിൽ. നമ്മൾ പലപ്പോഴും ടൈത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മാത്രം ടൈത്തിനെ പറ്റിയാണ് ഓർക്കുന്നത്. അത് മാറ്റി ദശഭാഗം മാറ്റി വെക്കുന്നതിനെ പറ്റിയാണ്. അത് നിർബന്ധമായിട്ടും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം, നമ്മുടെ കഴിവ്. ഒത്തിരി ആളുകൾ നമ്മളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് അവരുമായി സമയം പങ്കിടുവാൻ നമുക്ക് സാധിക്കുന്നതാകണം. അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുന്നതാകണം.
നമ്മുടെ കഴിവുകൾ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നതാകണം. നാം ജീവിക്കുന്ന ലോകം ഒരു സ്വാർത്ഥതയുടെ ലോകമാണ്. എല്ലാം തനിക്ക് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കുന്നൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, വിട്ടുകൊടുക്കുന്നതിനെ പറ്റി, പങ്കുവെക്കുന്നതിനെ പറ്റി. നിങ്ങൾ അന്യോന്യം പങ്കുവെക്കുക, നിങ്ങൾക്കുള്ളവയെ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ താലന്തും മറ്റുള്ളവരുമായി ആവശ്യത്തിലിരിക്കുന്നവരുമായി പങ്കുവെക്കുവാനും സാധിക്കണം. സഭയുമായുള്ള ബന്ധത്തിൽ സജീവമായി നിൽക്കുവാനും ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം നന്മയും നേരുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ക്രിസ്തുകേന്ദ്രിതമായി സാക്ഷ്യമുള്ളതായി അനേകർക്ക് മാതൃകയുള്ളതായി മുൻപോട്ട് പോകാനിടയാകട്ടെ. ഒരു മിഷണറി കുടുംബമായി നിലനിൽപ്പാൻ സാധിക്കണം. എവിടെയായാലും നമ്മൾ ഒരു മിഷണറിയായി ജീവിക്കാൻ സാധിക്കണം. എന്താ ഒരു മിഷണറി? ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് പല വിധത്തിലാകാം. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരു കുടുംബം എന്ന നിലയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും വിനിയോഗിക്കണം. ഉണ്ടാ സാക്ഷ്യമുള്ള മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വന്നിര അച്ഛന്മാരുടെയും പേരിൽ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു സ്പെഷ്യൽ സോങ് ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ജിസയെയും റിയയും ക്ഷണിക്കുന്നു. ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു മഹാവ്യാധിയുടെ നടുവിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഹോളി മാട്രിമണി പങ്കുചേരാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സോ ഞങ്ങളിപ്പം പാടാൻ പോകുന്ന പാട്ട് എല്ലാവർക്കും പരിചയമുള്ള പാട്ടായിരിക്കും, ഹൗ ഗ്രേറ്റ് തൗ ആർട്ട്. Consider
പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. കർത്താവേ, നിന്റെ ദാസനെയും ദാസിയെയും രക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശ്വാസ സൗഹൃദ ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ പിതാവേ, നീ മനുഷ്യവർഗത്തിന് വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയെ നിയമിച്ചു കൊടുക്കുകയും നിന്റെ അനുഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ദാസരായ തോമസിൻ്റെയും ദിലുവിൻ്റെയും മേൽ നിന്റെ അനുഗ്രഹത്തെ പകരണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷത്തെ പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് തങ്ങളുടെ കുടുംബത്തിൻ്റെ കടമകളെ നിർവഹിച്ചുകൊണ്ടും സ്നേഹത്തിലും തിരുവചനത്തിനനുസരണമായും ജീവനിന്ദം പരസ്പരം വിശ്വസ്തരായിരിക്കാൻ നീ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായെ, ഈ നിന്റെ ദാസരുടെ ഭവനത്തിൽ നീ കർത്താവും രാജാവുമായി വാഴണമേ. നീ മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വരം നൽകണമേ. തങ്ങളുടെ ചുറ്റുപാടുകളുള്ളവരുടെ മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്റെ രക്ഷണീയ സ്നേഹത്തെ സാക്ഷിപ്പാൻ നീ അവർക്ക് കൃപ നൽകണമേ. നിന്റെ വിശുദ്ധ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ഇത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നുവല്ലോ. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇവർ ഇരുവരും സന്താന ഭാഗ്യമുള്ളവരായി തങ്ങളുടെ പൈതങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനത്തിനുമായി ക്രിസ്തീയ ഭക്തിയോടും സുഹൃതത്തോടും വളർത്തപ്പെട്ട് കാണുവാൻ തക്കവണ്ണം ഇവർ ദൈവഭക്തിക്കടുത്ത സ്നേഹത്തോടും നല്ലതടപ്പോടും ദീർഘകാലം ഒരുമിച്ച് വസിപ്പാൻ ഇവർക്ക് നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ് ഓ ഗോഡ് മൈ ഫാദർ എന്ന ഗീതം പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച നവദമ്പതികൾ സമർപ്പിക്കുന്നതും ദമ്പതികൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതുമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗ്രേറ്റ് ഈസ് തൈ ഫെയ്ത്ത്ഫുൾനെസ് ഓ ഗോഡ് മൈ ഫാദർ എന്ന ഗാനം ആലോ.
സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ എവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവൻ, ധൈര്യപ്പെട്ടിരിക്കുവൻ, നല്ലതിനെ മുറുകെ പിടിക്കുവൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവൻ, മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവൻ, എല്ലാവരെയും ബഹുമാനിക്കുവൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ സമയത്ത് വധൂവരന്മാർ സഭയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നതും ഗായകസംഘം മംഗളഗാനം ആലപിക്കുന്നു. Oh,
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള അഭിമന്യ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി തിരുമേനി ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന തോമസിനും ജിലുവിനും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അഭിമ തിരുമേനിയുടെ കൊച്ചമ്മയുടെയും സാന്നിധ്യത്തിന് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇമ്മാനുവൽ കത്തീഡ്രലിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹത്തെയും തിരുമേനിയോട് കൊച്ചമ്മയുടെ ഈ സമയത്ത് അറിയിക്കുന്നു. ജീവൻ തമ്പി അച്ഛൻ അഭിമ തിരുമേനിയോട് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ നാളുകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേരിലും ദേവാലയത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹത്തെയും അച്ഛനോട് മറ്റു വാക്കിൽ അറിയിക്കട്ടെ. അതുപോലെ ക്ഷണം സ്വീകരിച്ച് ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഏറ്റവും സ്നേഹമുള്ള അച്ഛന്മാരായ വികാരി മാർത്തോമാ സഭയുടെ വികാരി ജനറൽ പെരിയ റവറൻ ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ നമ്മോടൊപ്പമായിരിക്കുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ റവറൻ ഡെന്നി ഫിലിപ്പ് അച്ഛൻ അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ കരുതുകയും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അച്ഛനുള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കട്ടെ. ഗായക സംഘാംഗങ്ങൾ ഈ ശുശ്രൂഷയിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും അവരുടെ ശുശ്രൂഷയിലൂടെ ഈ ആരാധനയ്ക്ക് ഏറ്റവും അനുകൃതപ്രദമായ നിലവാരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എല്ലാ ഗായക സംഘാംഗങ്ങളെയും അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവരെയും മറ്റു വാക്കിൽ ഉള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്തേക്ക് അറിയിക്കട്ടെ. ഒപ്പം കുടുംബത്തിനെ ക്ഷണം സ്വീകരിച്ച് ഈ വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇമ്മാനുവൽ കത്തീഡ്രൽ പാരീഷ് ഹാളിൽ വെച്ചാണ്. തൊട്ടടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങാണ്. എല്ലാവരെയും കുടുംബത്തിന് വേണ്ടിയിട്ട് ഇമ്മാനുവൽ കത്തീഡ്രൽ പാരീഷ് ഹാളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബ്രൈഡൽ മാർച്ചിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ. Thank you.
Don't.
പക്ഷെ here we have the bride and groom. Everyone, let's give a big round of applause for Mr. and Mrs. Thomas Ipe. Marriage is the fusion of two hearts, a harmony of two souls, and the union of two families. I request the parents and siblings of Roshan and Jilu to join them on stage. I request the Bishop of CSI Madhya Kerala Mahayadavaka, Right Reverend Dr. Malayil Sabu Kecharyan Thirumeni, to lead us in prayer. Prarthikyam. സകല കുടുംബങ്ങൾക്കും കാരുണഭൂതനായി ഞങ്ങളുടെ ദൈവമേ, റോഷനു വേണ്ടിയും ജില്ലുവിനു വേണ്ടിയും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളെ നീ ഇന്നൊരു കുടുംബമായി ഒന്നിച്ച് കൂട്ടിച്ചേർത്ത നിൻ്റെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദി കരേറ്റുന്നു. ദൈവമായ കർത്താവേ, ഈ നിൻ്റെ മക്കളുടെ ജീവിതയാത്രയിൽ ദൈവകൃപ കൂടിയിരിക്കണമേ. സാക്ഷ്യമുള്ള ക്രൈസ്തവ കുടുംബജീവിതം നയിപ്പാൻ നീ അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോഷൻ്റെ മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജില്ലുവിൻ്റെ മാതാപിതാക്കൾക്കായും സഹോദരിക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭവനത്തിലായിരിക്കുന്ന വല്യമ്മച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. സഹോദര കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ കരുണ എല്ലാറ്റിലും വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. സാക്ഷ്യത്തോടെ ജീവിപ്പാൻ വരെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. I'm sure many of you know Thomas and Jilu personally. For those who don't, here is a bit of quick information. Our beautiful bride, Dr. Jilu Anna Jacob, is a doctor of homeopathy. Her mother, Dr. Shirley Mary John, her father, Mr. Reggie Jacob Varghese of
Pulimuttal house. Jilu has a younger sister. Her name is Jace Elsa Jacob. And our handsome groom, Dr. Thomas Ipe. He's a doctor of pharmacy. His mother, Mrs. G.B. Ipe. And his father, Mr. W.J. Ipe of Valiyavittil Gloria House. Roshan's elder brother, Mr. John Ipe, is currently in USA as part of his job. His wife, Ria Mariam Jacob, and they have a son, Darren. Roshan has a young sister, Ria. Now we have the sharing ceremony. I request Ria and Jace to serve the drink to the bride and groom. Dear Roshan and Jilu, while you share and drink, we wish you the best of health and good luck for many years to come. Thank you. May I request the bride and groom to come forward and cut the cake. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. As you share the cake, we wish and hope that your life is as sweet as the cake. I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Thank you, Roshan and Jilu. Now we move on to the candle lighting ceremony. As Jilu and Roshan embark on this journey together, I invite their parents to come forward and light the lamp. First, I invite Jilu's parents to jointly light the lamp. Jilu's parents can jointly light the first candle. Next, I invite Roshan's parents to light the candle together. Now I invite Jilu and Roshan to light the lamp together, creating the circle of life to share their love and commitment towards each other forever. Dear Jilu and Roshan, on behalf of all who have gathered here, I wish you the very best for your future together. Dinner is going to be served. Enjoy the evening, everyone. Thank you for joining us.
Listen, my little child. जीना है बस, हम सब डेस्परेट हैं।
Thank you.